വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പറയുന്ന ദുരിത മേഖലയിൽ സന്ദർശനം നടത്തി, വയനാട്ടിൽ പോയി. അവിടെ അദ്ദേഹം ആകെ കണ്ട സന്നദ്ധ സേവകരെന്ന് പറയുന്ന DYFI മാത്രമാണ്. DYFI വി ഡി സതീശൻ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ, വീഡിയോകൾ പുറത്തു വന്നു, യൂട്യൂബിലൊക്കെ കിടന്നുണ്ട്. വേറെ ആരും അവിടെ ഇല്ല, അവിടെ യൂത്ത് ലീഗും ഇല്ല, യൂത്ത് കോൺഗ്രസും ഇല്ല, ആരുമില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി 25 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. DYFI എന്ന് പറയുന്ന യുവജന സംഘടന ഈ 25 വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി ആക്രി പെറുക്കുകയും കൂലിപ്പണി ചെയ്തും മറ്റ് ജോലികൾ ചെയ്തും കിട്ടുന്ന വരുമാനം കൊണ്ട് കൂലിപ്പണിക്ക് പോയിട്ട് ആ കൂലി കൊണ്ടും 25 വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത് വയനാട്ടിൽ ഈ ദുരിതബാധിത മേഖലയിലെ ഈ പറയുന്ന എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. ഇതൊരു ചെറിയ കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, യൂത്ത് ലീഗ് എന്ത് ചെയ്തു? യൂത്ത് ലീഗ് ഈ ദുരിതാശ്വാസ ശ്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി പിന്നെ പഴകിയ ബ്രെഡ്, ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് കൊണ്ട് അവിടെ എത്തിച്ചിട്ട് ഒരു വിവാദമുണ്ടാക്കി. സർക്കാർ സംവിധാനത്തിലൂടെ ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞത് വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിവാദമുണ്ടാക്കിയിട്ട് അത് കെട്ടടങ്ങി. കാരണം ഈ ബ്രെഡ് അവിടെ വിതരണം ചെയ്തിട്ടില്ല സർക്കാർ സംവിധാനത്തിൽ, അപ്പം ഇതാര് കൊണ്ടുവന്നു? സിമ്പിൾ, നമുക്ക് ഉത്തരം അതീ തന്നെ വ്യക്തമാണ്. അവർ തന്നെ കൊണ്ടുവന്നു. യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്സ് ഈ തീയതി കഴിഞ്ഞ ബ്രെഡ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊരു അന്വേഷണം വേണമെന്ന് ഞങ്ങളന്നെ പറഞ്ഞതാണ്. പോട്ടെ, ഈ ഓരോ ദുരന്ത ഭൂമിയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അതിനകത്ത് ചില സംഘടനകളോട് ചെന്ന് പെടുമ്പോൾ ഇപ്പം യൂത്ത് ലീഗ് കാണിച്ച ഈ ഒരു വൃത്തികേട്, അപ്പം ജനങ്ങളിപ്പോൾ അത് തിരിച്ചറിഞ്ഞു. പിന്നെ ഇപ്പം അവർക്കിപ്പം മിണ്ടാട്ടം ഇല്ല, ഇപ്പം മിണ്ടുന്നില്ല. ഈ തീയതി കഴിഞ്ഞ ബ്രെഡ് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഉത്തരവിപ്പം ഇല്ല. സർക്കാർ സംവിധാനത്തിൽ ഒരു ക്യാമ്പിലും ദുരിതാശ്വാസ ക്യാമ്പിലും ഇത് വിതരണം ചെയ്തിട്ടില്ല. വ്യക്തമായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയ കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് ഉത്തരം മുട്ടിയിട്ട് പിന്നെ മിണ്ടാട്ടമില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ് ഒരു വലിയ സംഘടനയല്ലേ എന്നാണല്ലോ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് ഇപ്പം DYFI പോലെ യൂത്ത് കോൺഗ്രസ് ഈ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എന്ത് പിന്നെ സന്നദ്ധ സേവനമാണ് ചെയ്തത്? ആരെങ്കിലും അവിടെ വന്നു കുത്തിതിരിപ്പിന് വേണ്ടി? ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ പ്രസിഡന്റ് അവിടെ വന്നിട്ട് കുത്തിതിരിപ്പുണ്ടാക്കി. ഈ ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് വിതരണം ചെയ്തതിൽ പോലും പിന്നെ കുത്തിതിരിപ്പിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളതാണ് ഇതിനിടയ്ക്ക് വന്ന ചില റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റാണ്, വ്യാജ വോട്ടുകൾ വാങ്ങി ജയിച്ച പ്രസിഡന്റ്. ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ DYFI യൂത്ത് ബ്രിഗേഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന ചില പാഴ്ജന്മങ്ങളുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവർ കാഞ്ഞങ്ങാട്ട് DYFI സ്നേഹത്തട്ടുകട, അതായത് ഈ തട്ടുകടയിൽ വന്ന് ആർക്കും കഴിക്കാം, ഭക്ഷണം കഴിക്കാം താൽക്കാലികമായിട്ട്. അതിൽ കഴിക്കുന്നതിന് തരുന്ന പൈസ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാഞ്ഞങ്ങാട്ട് DYFI സ്നേഹത്തട്ടുകട തുടങ്ങി. ആ മാതൃക സ്വീകരിച്ചിട്ട് എറണാകുളത്തും DYFI സ്നേഹത്തട്ടുകട തുടങ്ങിക്കഴിഞ്ഞപ്പം ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, വാർത്തയിൽ വന്നിരിക്കുന്നത്, എറണാകുളത്ത് BJP ഒരു മഹാ കൗൺസിലറുണ്ട്, ഒരു മഹാ പിന്നെ കുലസ്ത്രീ കൗൺസിലറുണ്ട്, പത്മജ മേനോൻ. കൊച്ചി കോർപ്പറേഷനിലെ BJP കൗൺസിലറാണ് പത്മജ മേനോൻ. അപ്പൊ ഈ കാഞ്ഞങ്ങാട് ഈ മാതൃ കണ്ടിട്ട് DYFI എറണാകുളത്തെ ചെറുപ്പക്കാര് യൂത്ത് ബ്രിഗേഡ്, അതാണ് അവരെ യൂത്ത് ബ്രിഗേഡ് എന്ന് അവര് പറയും, ആ യൂത്ത് ബ്രിഗേഡ് എറണാകുളത്തും ഇതുപോലൊരു തട്ടുകട ആരംഭിച്ചു താൽക്കാലികമായിട്ട്. ഇത് സാരികൾ വെക്കുക, ആ കിട്ടുന്ന പൈസ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വീട് വെക്കാനോ അതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ഈ പത്മജ മേനോൻ എന്ന് പറയുന്ന ഈ സംഘി കുലസ്ത്രീ BJP കൗൺസിലർ കൊച്ചിയിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാൻ പോവാണ് ഈ തട്ടുകടക്കെതിരെ. അതായത് ഈ തട്ടുകട നിയമവിരുദ്ധമാണ്, ലൈസൻസ് വാങ്ങിയിട്ടില്ല, വാങ്ങാതെ തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീ, ഈ പത്മജ മേനോൻ
ഈ തട്ടുകടയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാൻ പോവുകയാണ്. ഏറ്റവും പുതിയ വാർത്തയാണ്. എന്തൊരു പാഴ് ജന്മമാണ് ഇതൊക്കെ എന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്, അവരെ കൊണ്ടൊരു കുന്തവും ചെയ്യാൻ പറ്റുന്നില്ല. ആരെ? ബി ജെ പിയുടെ യുവമോർച്ചയുണ്ടല്ലോ, യുവമോർച്ച എന്ന വയനാട് ചെയ്തത് വല്ല വാർത്ത ആരെങ്കിലും കണ്ടോ? യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്തത് വല്ല വാർത്തയെ കണ്ടോ? യൂത്ത് ലീഗ് ചെയ്തു എന്താ? കാലാവധി കഴിഞ്ഞ ബ്രെഡ് കൊണ്ട് അവിടെ എത്തിച്ചിട്ട് സർക്കാരിന്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ നോക്കി. അവിടെയാണ് DYFA ചെറുപ്പക്കാർ, യൂത്ത് ബ്രിഗേഡ് ഇതൊക്കെ മാതൃകാപരമായിട്ട് ചെയ്തിട്ട് ഇത്രയും രൂപ സംഭരിച്ചിട്ട് അവിടെ 25 വീടുകൾ നിർമ്മിച്ച് നൽകുന്നത്. എന്തേ യുവമോർച്ചയ്ക്ക് സാധിക്കുന്നില്ല, എന്തേ യൂത്ത് കോൺഗ്രസിന് സാധിക്കുന്നില്ല, എന്തേ യൂത്ത് ലീഗിന് സാധിക്കുന്നില്ല? ഇതൊക്കെ പ്രളയകാലത്തും നമ്മൾ കണ്ടതാണ്. DYFA യൂത്ത് ബ്രിഗേഡ് നടത്തിയ സന്നദ്ധ സേവനം, വേറെ പലരും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കടലിൽ പണിയെടുക്കുന്നവർ വന്നിട്ട് ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ ഈ പ്രളയകാലത്ത് 2018 ചെയ്ത കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നല്ല ഓർമ്മയിലുണ്ട്. ഒരിക്കലും നമ്മളതിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ഹൃദയപൂർവം എന്ന് പറയുന്ന പ്രോഗ്രാം, DYFA യൂത്ത് ബ്രിഗേഡ് ചെറുപ്പക്കാര് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പിന്നെ പ്രവേശിക്കപ്പെട്ട രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി പൊതിച്ചോറ് കൊണ്ടുകൊടുക്കുന്ന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇതേപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? അതായത് ഈ പൊതിച്ചോറ് ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ല കൊടുക്കുന്നത്, ഓരോ വീട്ടിൽ നിന്നും. എന്റെ പഞ്ചായത്തിൽ 13 ജില്ലയിൽ സിദ്ധത്തോട് എന്റെ പഞ്ചായത്തിൽ എന്റെ വാർഡിൽ നിന്ന് പോലും ഓരോ വീട്ടിലും ഒരുക്കുന്ന ആഹാരങ്ങളാണ് കളക്ട് ചെയ്തിട്ട് ഇവര് വണ്ടിയിൽ കൊണ്ടിട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും മറ്റു സർക്കാർ ആശുപത്രിയിലും കൊണ്ട് വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസവും കഴിഞ്ഞ 3 വർഷമായിട്ട്. ഹൃദയപൂർവം എന്ന് പറയുന്ന പ്രോഗ്രാം, ആ പത്രത്തിന്റെ പേരങ്ങനെയാണ്. ഇതെന്താ യൂത്ത് ലീഗിന് ഇത് ചെയ്യാൻ പറ്റാത്ത? എന്താ യൂത്ത് കോൺഗ്രസിന് ചെയ്യാത്തത്? യുവമോർച്ചയ്ക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അവൾ DYFA പിന്നെ കരിതേച്ച് കാണിക്കാൻ കുറെ ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ DYFA ചെയ്യുന്ന ഈ ഒരു കാരുണ്യ പ്രവർത്തനമുണ്ടല്ലോ, അതെന്താ മറ്റു യുവജന സംഘടനകൾക്ക് പറ്റാത്തത്? മനുഷ്യത്വം വേണം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പിന്നെ കോലിട്ട് ഇളക്കാൻ വരരുത്. അവിടെ മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ സാധിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. DYFA യൂത്ത് ബ്രിഗേഡ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആണ് ഞങ്ങളിത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പൊതിച്ചോറ് 3 വർഷമായിട്ട് കേരളത്തിലെ അങ്ങോളമികളുള്ള സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കും ബന്ധുക്കൾക്കും സൗജന്യമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കളക്ട് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണിത്. ഇതേപ്പറ്റി എന്താ ഒരു വാർത്തയും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യാത്ത എന്താ? എന്താ ഒരു അന്നീ ചർച്ച ചെയ്തതിനെ പറ്റിയില്ല? താല്പര്യമില്ല, അങ്ങനെ പറ്റില്ല. അങ്ങനെ DYFA അങ്ങനെ കൊഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചില്ല. മനസ്സിലായില്ലേ? നാട് നന്നാവാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചില്ല. നാട് നന്നാവാൻ ഇത്തരം പ്രവർത്തികളുടെ കൂടെ നിൽക്കണം, മാധ്യമങ്ങളായാലും സംഘടനകളായാലും. എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ.